സൂപ്പർ മൂൺ എന്നാൽ എന്താണ്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം. ആദ്യ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യവട്ട. ചന്ദ്രനിൽ കാലുകുത്തൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം അപ്പോളോ 11. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എജിയോസാറ്റ്. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ പ്ലജ് സംരംഭം സരൽ. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര് സൂപ്പർ നോവ. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി നാസ. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയം. സൂര്യനോട് അടുത്ത ഗ്രഹം ബുധൻ. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ശുക്രൻ എന്നാണ് ഭൗമദിനം April 22. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡ്. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. ഫസ്റ്റ് മാൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ് HG Wells. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് കോപ്പർനിക്കസ്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ വസ്തു ചൈനയിലെ വൻമതിൽ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് ക്ഷേപണ സ്ഥലം തുമ്പ. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജഹാംഗീർ ബാബ. ഒരു മനുഷ്യന് ഒരു ചെറിയ ചുവടെടുപ്പ്, എന്നാൽ മാനവരാശിക്കോ ഒരു കുതിച്ചുചാട്ടം. ഇത് പറഞ്ഞത് ആര്? നീലാംസ്ട്രോങ്. നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഒരു വ്യാഴവട്ടകാലം എത്ര വർഷമാണ്? 12. ചന്ദ്രയിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തം. ആദ്യ ചന്ദ്രയാതികൻ ചന്ദ്രയിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് പ്രശാന്ത സമുദ്രം. ചന്ദ്രയിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര മൗണ്ട് ഹൈഗൻസ്. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താ വിനിമയ ഭൂനിലയം വിക്രം സ്റ്റേഷൻ. ഏത് വാഹനത്തിലാണ് ലൈക്ക എന്ന നായ ബഹിരാകാശത്തേക്ക് അയച്ചത്? സ്പുട്നിക് 2. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വെക്കും? 13 തവണ. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 8.2 മിനിറ്റ്. ദേവാൽ നക്ഷത്രം അവസാനം പ്രത്യക്ഷപ്പെട്ട വർഷം 1986. റോക്കറ്റ് ഉക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശ്. സുനാമിക്ക് കാരണം സമുദ്രത്തിലുണ്ടാകുന്ന ഭൂകമ്പം. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച്. ഇന്ത്യയുടെ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം മംഗൾയാൻ. ഇൻസാറ്റ് പൂർണ്ണ രൂപം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. ചന്ദ്രയിലെ ആകാശത്തിന്റെ നിറം കറുപ്പ്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ? ശനി. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യൻ. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യ. ഇന്ത്യയുടെ കാലാവസ്ഥ ഉപഗ്രഹം കൽപനാവൻ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര. വ്യാഴത്തിൽ എഴുതിച്ച ഒരു വാൽ നക്ഷത്രം ചൂമാക്കർ ലെവി നയൻ. സൂര്യനിൽ നിന്ന് താപവും പ്രകാശവും ഉത്പാദിക്കുന്ന പ്രക്രിയ ന്യൂക്ലിയർ ഫ്യൂഷൻ. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഒളിമ്പസ് മോൺസ്. ധൂമകേതുവിൽ നിന്ന് വാൽ ആയി കാണപ്പെടുന്നത് പൊടിപടലങ്ങൾ. ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് റേഡിയോ സന്ദേശം വഴി. ബഹിരാകാശ പര്യടനം നടത്തി ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ജോൺ ഗ്ലൻ, 77 വയസ്സിൽ. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പേര് കൽപനാവൻ. നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം കാർട്ടോസാറ്റ് 1. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം സോയോസ് T11. അവസാനമായി ചന്ദ്രയിൽ ഇറങ്ങിയ വർഷം 1972 December 12. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? രോഹിണി 1. നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കുന്ന മാനമേത്? പ്രകാശ വർഷം. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ആയ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ചന്ദ്രയിലേക്കുള്ള എത്രാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ? 68ാം ദൗത്യം. ചന്ദ്രയോട് സഞ്ചരിച്ച ആദ്യ വാഹനം ലൂണാർ റോവർ 1971. എഡ്വിൻ ആൽഡ്രിൻ എഴുതിയ ആത്മകഥ ഗംഭീരമായ ഒറ്റപ്പെടൽ. VV ഗിരി ചന്ദ്രയിലെ ലോഹഫലകത്തിൽ നൽകിയ സന്ദേശം. ശിശുകുലത്തിന് നന്മ വരാൻ ചന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ. ചന്ദ്രയിൽ പർവ്വത പറിക്കളിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4. എത്ര ബഹിരാകാശത്തു പേടങ്ങളുമായിട്ടാണ് ചന്ദ്രയെ യാത്ര തുടങ്ങിയത്? 11. ചന്ദ്രപേടകത്തെ വഹിച്ചുകൊണ്ടുപോയ റോക്കറ്റ് PSLV-11. ലൂണ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് ഉണ്ടായതാണ്? ലാറ്റിൻ. ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്ന് ദൃശ്യമാണ്? 59%. ചന്ദ്രയിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അലൻ ഷെപ്പേർഡ്. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ഡോക്ടർ G. മാധവൻ നായർ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 October 22. മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രയിൽ പതിച്ച സ്ഥലം ഷാക്കിൽ തൻ ഗർത്തം. ചന്ദ്രയാരണ്ടിന് ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം റഷ്യ. ചന്ദ്രയാരണ്ടിന്റെ മിഷൻ ഡയറക്ടർ ഋതു കരുതൽ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് വിക്രം സാരാഭായ്. ചന്ദ്രയിലോട്ട് ആദ്യമായി ഒരു പേടകം വിക്ഷേപിക്കുന്ന രാജ്യം സോവിയറ്റ് യൂണിയൻ റഷ്യ. ചന്ദ്രയിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം സിലിക്കൺ. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാൻ ഉപയോഗിച്ച ചെറുവാഹനം ഈഗിൾ. ബഹിരാകാശത്തെ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരി കൽപന ചൗള. പ്രശസ്ത സ്പേസ് ടെലിസ്കോപ്പ് ആയ ഹബിൾ ടെലിസ്കോപ്പിന് ആരുടെ പേരാണ് നൽകപ്പെട്ടത്? എഡ്വിൻ ഹബിൾ.
അമേരിക്ക അപ്പോളോ, റഷ്യ ലൂണ, ചൈന ചാങ്ങി, ഇന്ത്യ ചന്ദ്രയാൻ. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഫോംബോസ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹം ആണ്? ചൊവ്വ. ധ്രുവ നക്ഷത്രം ഏത് ദിക്കിലാണ് കാണാറ്? വടക്ക്. ബുധനെ കൂടാതെ ഉപഗ്രഹമില്ലാത്ത മറ്റൊരു ഗ്രഹം ശുക്രൻ. മംഗളയാൻ ചൊവ്വ ദൗത്യത്തെ പറ്റിയുള്ള ബോളിവുഡ് സിനിമ മിഷൻ മംഗൾ, PSLV ഫുൾ ഫോം പോളാർ സാറ്റലൈറ്റ് ലെഞ്ചിങ് വെഹിക്കിൾ, ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന് ചന്ദ്രയിൽ ഉള്ള ഭാരം 10 അപ്പോളോ 11 മാതൃകാ റോക്കറ്റ് സാറ്റൻ 5. ആദ്യമായി ചന്ദ്രയിൽ കാലുകുത്തിയതാരെ? നീലാംസ്ട്രോങ്. രണ്ടാമത് ചന്ദ്രയിൽ ഇറങ്ങിയതാരെ? എഡ്വിൻ ആൾഡ്രി. ആദ്യ ചന്ദ്രയാത്രികർ ആരെല്ലാം? നീലാംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രി, മൈക്കിൾ കോളിൻസ്. ആദ്യ ചന്ദ്രയാത്രികരെ ചന്ദ്രയിൽ എത്തിച്ച ബഹിരാകാശ വാഹനത്തിന്റെ പേര്? അപ്പോളോ 11. മനുഷ്യന് ആദ്യമായി ചന്ദ്രയെത്തിച്ച രാജ്യമേത്? അമേരിക്ക. അപ്പോളോ 11 യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്റർ. ഇതുവരെ എത്ര പേർ ചന്ദ്രയിൽ ഇറങ്ങി? 12 അമേരിക്കക്കാർ. ഏറ്റവും അവസാന ചന്ദ്രയിൽ ഇറങ്ങിയതാരെ? യൂജിൻ സെർനാൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ആകാശഗോളം ഏതാണ്? സൂര്യൻ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ചന്ദ്രയിൽ ആദ്യമായി ഇറങ്ങിയ പേടകം ലൂണ 2. ഇന്ത്യയുടെ മനുഷ്യരെ ബഹിരാകാശത്തിലെത്തിക്കുന്ന പദ്ധതി ഗഗനിയാൻ. എഡ്വിൻ ആൾഡ്രിന്റെ ആത്മകഥ മാഗ്നിഫിഷ്യൻ ഡിസ്ലാഷൻ. ചന്ദ്രയാൻ 2 റോവറിന്റെ പേര് പ്രഖ്യാൻ. ISRO ചെയർമാനെ ആദ്യ മലയാളി MGK മേനോൻ. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ M വനിത.